കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. എന്തുകൊണ്ട് നിങ്ങൾ മലയാളം സിനിമകൾ കാണണമെന്നതാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഒരു ഹിന്ദി ചാനലിലാണ് ഇത് പറയുന്നത്. വീഡിയോ ഇറങ്ങിയത് ഏതാണ്ട് 4 മാസം മുമ്പാണ്. അതായത് ഹിന്ദി സിനിമ ഓഡിയൻസിനോട് എന്തുകൊണ്ട് മലയാള സിനിമകൾ വ്യത്യസ്തമായിരിക്കുന്നു, എന്തുകൊണ്ട് ഗംഭീര സിനിമകൾ ഉണ്ടാകുന്നു എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ. നമുക്കിടയിൽ കുറച്ച് മുമ്പ് വരെ ഹിന്ദി, തമിഴ്, തെലുങ്ക് സിനിമകളുമായി മലയാള സിനിമയെ കമ്പയർ ചെയ്ത് നമ്മുടെ സിനിമകൾ മോശമാണ്, പെട്ടിക്കട ഇൻഡസ്ട്രിയാണ്, കോടികളുടെ കളക്ഷനൊന്നുമില്ല, മാസ് സിനിമകളില്ല എന്നൊക്കെ പറഞ്ഞ് മലയാള സിനിമയെ താഴ്ത്തിക്കെട്ടുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. നമ്മുടെ നല്ല വ്യത്യസ്തമായ ഐഡിയകളെ പുച്ഛിച്ച് അന്യഭാഷകളിലുള്ള ഒരേ ടൈപ്പ് മാസ് മസാല ഫോർമുല സിനിമകളെ വാഴ്ത്തി രസിക്കുന്ന അത്തരം പ്രവണത ഇപ്പൊ 2-3 പടങ്ങൾ അടുപ്പിച്ച് കോടി ക്ലബിലൊക്കെ കയറിയപ്പോൾ ചെറുതായൊന്ന് കുറഞ്ഞെന്ന് തോന്നുന്നു. നമുക്കിടയിൽ ഇങ്ങനെയൊരു അഭിപ്രായം കുറച്ചുപേർക്കുണ്ടെങ്കിലും കേരളത്തിന് പുറത്ത് മലയാള സിനിമയെക്കുറിച്ച് ഇപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്തുള്ളവർക്ക് മലയാളം സിനിമ ഗംഭീരമായി തോന്നുന്നത്? അവർ പറയുന്ന കാരണങ്ങളും കൂടെ എനിക്ക് തോന്നിയ ചില കാരണങ്ങളും പറയാം. ഞാൻ പറഞ്ഞ ഈ വീഡിയോയിൽ ഒന്നാമതായി പറയുന്ന കാരണം സാധാരണ മനുഷ്യരുടെ ഇമോഷനുമായും ജീവിതവുമായും റിലേറ്റ് ചെയ്യുന്ന സിനിമകളാണ് എന്നതാണ്. ഹിന്ദി മെയിൻ സ്ട്രീം സിനിമകൾ മിക്കപ്പോഴും ഒരു പാരലൽ വേൾഡിലാണ് സംഭവിക്കുക, ഒരു ഇമാജിനറി അർബൻ സെറ്റപ്പിൽ. ആ പാരലൽ വേൾഡിലെ ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഒരേപോലെ മേക്കപ്പ് ഇട്ട് ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നവരാണ്. എന്നാൽ മലയാളം സിനിമകൾ മിക്കതും ലോക്കലാണ്, ഒരു ദേശത്തിനും അവിടുത്തെ മനുഷ്യർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളവ. തെലുങ്ക് മെയിൻ സ്ട്രീം മാസ് സിനിമകൾ പലപ്പോഴും നായകന്റെ ഓവർ ഹീറോയിസം, വില്ലന്റെ ഓവർ വില്ലനിസം ഒക്കെ ചേർന്ന സ്ഥിരം ഫോർമുലയാണ്. മലയാളം സിനിമയുടെ ഈ ഒരു വ്യത്യസ്തതയ്ക്ക് ഉദാഹരണമായി ഈ വീഡിയോയിൽ പറയുന്ന സിനിമകൾ ജോജി, കുമ്പളങ്ങി നൈറ്റ്സ്, കാതലൊക്കെയാണ്. ഒരു ടിപ്പിക്കൽ ഹീറോ ഇല്ലാതെ, മാസ് ഡയലോഗുകൾ ഇല്ലാതെ, കണ്ടന്റ് കൊണ്ട് മാത്രം ഹിറ്റാകുന്ന സിനിമകൾ, അതാണ് മലയാളം സിനിമ ഇപ്പോൾ. ഇത് നമുക്കും അഗ്രി ചെയ്യാവുന്ന ഒരു പോയിന്റാണ്. ഇതിന്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ്, പടം ലോക്കലാവുക എന്നത്, അതായത് ഒരു പ്രദേശത്തെ ബേസ് ചെയ്താവുക എന്നത് ഏറ്റവും എഫക്റ്റീവായി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി മലയാളമാണ് എന്നതാണ്. രോമാഞ്ചം, ഈ അടുത്തിറങ്ങിയ ആവേശം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഇതിലൊക്കെ ആ കഥ നടക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഫ്ലേവർ വളരെ ഓർഗാനിക്കായി സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുത്തെ കഥയായാലും ഒരു മലയാളി അവിടെ എങ്ങനെയായിരിക്കും, അതായത് ഒരു മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് നമുക്കതിൽ കാണാൻ പറ്റും. ബേസിക്കലി നമുക്ക് നമ്മളെ തന്നെ ആ കഥാപാത്രങ്ങളിൽ കാണാൻ കഴിയും. അതായത് റിലേറ്റബിലിറ്റിയാണ് മലയാളം സിനിമയുടെ ഏറ്റവും വലിയൊരു പോയിന്റ്. ഏതാണ്ട് 62% മലയാളം മൂവി ക്യാരക്ടേഴ്സും മിഡിൽ ക്ലാസ് ക്യാരക്ടേഴ്സ് ആണെന്നും മറ്റു ഭാഷകളിൽ കൂടുതലും റിച്ച് ക്യാരക്ടേഴ്സ് ആണെന്നും കൂടെ ഏതോ ഒരു പഠനം മുൻനിർത്തി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ കാരണം നോക്കാം. അത് നമ്മളിവിടെ കളിയാക്കുന്ന ഒന്നാണ്, അതായത് സ്മോൾ ബഡ്ജറ്റ്. നമ്മൾ പെട്ടിക്കട വുഡ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഈ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകളെയാണ്. പക്ഷേ ഹിന്ദി, തമിഴ്, തെലുങ്ക് സിനിമകൾ കാണുന്നവരിൽ പലരും ഇപ്പോൾ ഈ ചെറിയ ബഡ്ജറ്റ് സിനിമകളെ പുകഴ്ത്തുകയാണ്. നമുക്ക് വ്യത്യസ്തമായ സിനിമകൾ ഇറക്കാൻ കഴിയുന്നതും അതൊക്കെ മെയിൻ സ്ട്രീം സിനിമകളാകുന്നതും ഇവിടെ സിനിമകൾ നിർമ്മിക്കുന്നത് ചെറിയ ബഡ്ജറ്റിൽ ആയതുകൊണ്ടുകൂടിയാണ്. വലിയ ലാഭം മാത്രം നോക്കി മുതൽ മുടക്കുന്ന കോർപ്പറേറ്റുകൾ കോപ്പി പോലെ ഫോർമുല സിനിമകൾ മാത്രമേ പൊതുവെ ചെയ്യൂ. മാസ് നായകൻ, നായകന്റെ മാസ് എൻട്രി, മാസ് വില്ലൻ, വലിയ ബഡ്ജറ്റ്, ഇതിങ്ങനെ തുടർന്നു പോരും. നമ്മളിപ്പോൾ കാണുന്ന വെറൈറ്റി സിനിമകൾ, വെറൈറ്റി ഐഡിയാസ് ഒക്കെ ഇല്ലാതാകും, അല്ലെങ്കിൽ അതൊക്കെ മെയിൻ സ്ട്രീമിൽ നിന്നും അപ്രത്യക്ഷമാകും. ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ സംഭവിക്കുന്നത് പോലെ കിങ് ഓഫ് കൊത്ത പോലൊരു തെലുങ്ക് മാസ് അനുകരണ സിനിമ ഇവിടെ വിജയിക്കാത്തതും ആവേശം പോലൊരു സിനിമ ഇവിടെ മഹാവിജയമാകുന്നതും നമ്മൾ കണ്ടതാണ്. മാസ് ഉണ്ടെങ്കിലും സംഭവം യുണീക്ക് ആയിരിക്കണം എന്നൊരു ചിന്ത നമുക്കുള്ളത് കൊണ്ടാണത്. മലയാളി ഓഡിയൻസിന്റെ സെൻസിബിലിറ്റിയെയാണ് അത് കാണിക്കുന്നത്. മലയാളം സിനിമ വിജയിക്കുന്നത് മറ്റ് ഇൻഡസ്ട്രികളെ അനുകരിക്കുമ്പോഴല്ല, മറിച്ച് വ്യത്യസ്തത എന്നതിന്റെ ഒരു സ്ട്രോങ് പോയിന്റ് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എന്ന് വ്യക്തം. മലയാളം സിനിമ മുൻപും വ്യത്യസ്തമായിരുന്നെങ്കിലും ഇപ്പോഴാണ് കൂടുതലായി അന്യഭാഷക്കാരായ സാധാരണ ഓഡിയൻസ് മലയാളം സിനിമയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ പ്രൊമോഷൻ രീതി മാറിയതും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും കോവിഡ് സമയത്ത് OTTയുടെ സ്വാധീനവും ഒക്കെ അതിന് കാരണമായിട്ടുണ്ട്. മലയാളം സിനിമ എപ്പോഴൊക്കെ തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ സിനിമയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ പുറകോട്ട് പോയിട്ടുണ്ട് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് വ്യത്യസ്തതയാണ് നമ്മുടെ മറ്റൊരു പോയിന്റ്. പക്ഷേ മലയാളം ഓഡിയൻസിനിടയിൽ വലിയ വിജയമായ സിനിമകളാണ് KGF ബാഹുബലിയും ഒക്കെ. അപ്പൊ അതിനർത്ഥം മലയാളി ഓഡിയൻസിന് അത്തരം സിനിമകളും ഇഷ്ടമാണ് എന്നല്ലേ? അതെ, ശരിയാണ്. മലയാളം ഓഡിയൻസിന് ഇടയ്ക്കൊക്കെ ലാർജർ ദാൻ ലൈഫ് മാസ് ഹീറോ സിനിമകൾ കാണാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ മലയാളം സിനിമകളുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത് അത്തരം സിനിമകളിലല്ല. അത്തരം സിനിമകളെ എഫക്റ്റീവായി ചെയ്യാനും മറ്റുള്ളവരെ കൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യിക്കാനും നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മുടെ സ്ട്രോങ് പോയിന്റ്സിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. സൂപ്പർ ഹീറോ സിനിമയായാലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന കഥ, നായകൻ, കഥാപരിസരം ഒക്കെയാണെങ്കിൽ നമുക്കൊരു സുഖമുള്ളൂ. മലയാളം സിനിമയെക്കുറിച്ച് മറ്റുള്ളവർ പറയാത്തൊരു പോയിന്റായി എനിക്ക് തോന്നിയത് നമ്മുടെ സാഹിത്യ സൃഷ്ടികൾ സിനിമകളായി മാറുന്നത്, അതായത് നമ്മുടെ സാഹിത്യവും സിനിമയും തമ്മിലുള്ള ബന്ധം നല്ലതാണ് എന്നതാണ്. ആടുജീവിതമാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. നോവൽ അല്ലെങ്കിൽ ചെറുകഥ സിനിമയാകുമ്പോൾ അതിന് അപ്രിസിയേഷൻ കിട്ടുക മാത്രമല്ല ഗംഭീര വിജയമാകുന്നു എന്നതുകൂടി കാണുമ്പോൾ പ്രേക്ഷകരുടെ സെൻസിബിലിറ്റി ഗംഭീരമെന്ന് പറയാതെ വയ്യ. പരീക്ഷണ സിനിമകൾ, സാഹിത്യ സൃഷ്ടികൾ സിനിമകളാകുന്നത്, ഈ ടൈപ്പ് സിനിമകളൊക്കെ മെയിൻ സ്ട്രീം സിനിമകളായി തന്നെ ഓടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. എനിക്ക് തോന്നിയ മറ്റൊരു പോയിന്റ്, മലയാളം സിനിമ ഇപ്പോൾ വീണ്ടും ഒരു ന്യൂ ജനറേഷൻ തരംഗത്തിലാണ് നിൽക്കുന്നത് എന്നതാണ്. പുതിയ കഴിവുള്ള സംവിധായകർ, കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് എഴുതാൻ കഴിയുന്ന എഴുത്തുകാരൊക്കെ ഇപ്പൊ അടുത്ത് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കുറച്ച് സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് ഹിറ്റാവുകയും ചെയ്യുന്നുണ്ട്. ആവേശത്തിലെ ഡോൺ കഥാപാത്രത്തിന്റെ റീൽസിനോടുള്ള ആവേശമൊക്കെ അങ്ങനെയുള്ള ഒരു കാലത്തിന്റെ മാറ്റമാണ്. മറ്റൊരു പ്ലസ് പോയിന്റ്, മലയാളം ഫിലിം മേക്കേഴ്സും ഓഡിയൻസും ലോക സിനിമകൾ നന്നായി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നതാണ്. അതിലെ മാറ്റങ്ങൾ, ആശയങ്ങളൊക്കെ
നമ്മുടെ ഒരു വേൾഡിലേക്ക് കൊണ്ടുവന്ന് അതിനനുസരിച്ച് സിനിമകൾ എടുക്കാൻ സംവിധായകർക്ക് കഴിയുന്നുണ്ട്. ഒരു വിജയ ഫോർമുലയിൽ ഒരേ സംഭവം വീണ്ടും വീണ്ടും പറഞ്ഞു പോകാനുള്ള ഒരു പ്രവണത ഇവിടെ കുറവാണ്. ഭൂതകാലം, ബ്രഹ്മയുഗം, ചുരുളിയൊക്കെ അതിൽപ്പെടുന്നതാണ്. വേറൊന്ന്, സോഷ്യലി റെലവെന്റ് ആയ സംഭവങ്ങൾ, സിനിമയിലെ പൊളിറ്റിക്സ് ഒക്കെ പ്രീച്ചിയാക്കാതെ ഗൗരവ സ്വഭാവത്തിലാണെങ്കിൽ അങ്ങനെ, കോമഡി സറ്റയർ ആണെങ്കിൽ അങ്ങനെ, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് മലയാളം സിനിമ എടുക്കുന്നവർക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മലയാളം സിനിമ ഇടയ്ക്കൊക്കെ ഒരു മോശം ഫേസിലേക്ക് പോകുമെങ്കിലും പണ്ട് തൊട്ടേ നല്ല വെറൈറ്റി സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അത് മറ്റുള്ളവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് മാത്രം. അപ്പൊ എന്താണ് കേരളത്തിന് പുറത്തും മലയാളം സിനിമ ശ്രദ്ധിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.